വാവാട് ഉസ്താദ് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥന ഉസ്താദിനെ സ്വാഗതമായി ഞാൻ നേരുകയാണ്. ഈ സദസ്സിലുള്ള നമ്മൾ ആരും തന്നെ അസ്ര നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് അധികം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ള സമയം ഉസ്താദിന് നൽകിക്കൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ഈ പരിപാടി, ഈ സെഷൻ തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇന്ന് ഏഴര മണിയോടുകൂടി നമ്മുടെ മജ്ലിസുന്നൂറും മറ്റ് സദസ്സുകളൊക്കെ ഉണ്ട്, മൗലിദ് സദസ്സുണ്ട്. അപ്പം ഇൻഷാല്ലാ ഉസ്താദിനെ ദുആക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദിർ അദീബിൽ ജാഹി അലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് നിങ്ങളോടൊപ്പം ഈ ഖൈറാ വിഷയത്തിൽ പങ്കുചേരാൻ സാധിച്ചത് വളരെയേറെ സന്തോഷിക്കുകയും അതൊരു വിജയത്തിന് ഉതകുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹു തആല കബൂലാക്കുകയും ചെയ്യട്ടെ. പിന്നെ ഇതുവരെ നിങ്ങൾ വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ താല്പര്യപൂർവ്വം ശ്രദ്ധയോടുകൂടെ കേട്ടു. അതൊക്കെ വിശ്വാസത്തിലും ജീവിതത്തിലും പകർത്തി അമൽ ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് നിരവധി ഉപദേശങ്ങൾ പല സദസ്സുകളും ചെയ്യുമ്പോൾ അതൊക്കെ പഠിച്ചതമ്പുരാൻ ജനങ്ങൾക്ക് നാഫിയാക്കി കൊടുക്കുകയും അവർക്ക് കബൂലിനെയും ആഫിയത്തിനെയും അള്ളാഹു തആല കാവലോടുകൂടെ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ചെറിയൊരു കാര്യം, അസ്ർ നിസ്കരിക്കണം, ഒരു അഞ്ചേകാലാകുമ്പോൾക്ക് അതിനപ്പുറം മുന്നോട്ട് പോയിക്കൂടാ. ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. കണ്ണിയത്ത് ഉസ്താദ് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ മഴയല്ലാതെ വളരെ ഞെരിഞ്ഞൊരു സമയമാണ്, ഒരാരും വളരെ വിഷമിച്ചു. അപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, പള്ളിയിലിരിക്കുന്ന ആളുകളോ എന്താ ഞങ്ങൾ ചെല്ലേണ്ടത്? അപ്പോൾ മഹാനവരുകൾ നിർദ്ദേശിച്ചു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത. ഈ ദിക്ർ ചൊല്ലിക്കൂ. അങ്ങനെ മജ്ലിസ് കുറേ ആ ദിക്ർ ചൊല്ലി ദുആച്ച് വളരെ ഞെരു. പിന്നെ വറ്റി വരണ്ടു കിടന്ന ആ അന്തരീക്ഷം പിറ്റേന്ന് തന്നെ സുഖമായ മഴകളെക്കൊണ്ട് വലിയ റഹ്മത്തായി മാറി. ആ ദിക്റിൻ്റെ ഓട് ചേർന്നുള്ള ദുആ വളരെ ഇജാബത്തുള്ളതായി കാണപ്പെട്ടു. സുബ്ഹാനല്ല വലഭാഗത്തും അൽഹംദുലില്ലാഹ് ഇടഭാഗത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുന്നിലും അല്ലാഹു അക്ബർ പിന്നിലും ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ല മുകളിലും മശ്റിൽ നമുക്ക് സെക്യൂരിറ്റിയായി സംരക്ഷണം തരും. ഒരു ഭാഗത്തിൽ നിന്നും അതാപുകളും ബുദ്ധിമുട്ടുകളും ഏൽക്കാത്ത വിധത്തിൽ ഈ കരിമത്തുകൾ വലതും വലതും മുന്നിലും പിന്നിലും മുകളിലുമായി നമ്മളെ കാത്തുകൊണ്ടിരിക്കും നബിയനാ റസൂലുള്ളാഹി. പിന്നെ ഒരൊറ്റ അമൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. തബാറക്ക സൂറത്ത്, തബാറക്ക സൂറത്ത് പതിവായി ഓതുന്ന മനുഷ്യൻ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ആ സൂറത്ത് പതിവായി ഓതുന്ന ഒരാൾക്ക് കബറിൻ്റെ ജീവിതം വളരെയേറെ സന്തോഷവും കാവലിലും സുഖത്തിലുമായി. കബർ നന്നായാൽ വളരെ നല്ല. ആദ്യം കബറിൽ നിന്ന് കേൾക്കുന്നത് നിനക്ക് ഒരു മുമ്മിനായ മനുഷ്യനെ കബറിൽ വെച്ചാൽ നിൻ്റെ ദോഷം പുറത്തിരിക്കുന്നു, നിന്നെ യാത്രയാക്കി ഒരുക്കി അയച്ചവരുടെ ദോഷവും പുറത്തു. പിന്നെ പറയും നിൻ്റെ ദോഷവും പുറത്തു, നിന്നെ നിനക്ക് വേണ്ടി മയ്യത്തസ്കരിച്ച
ആളുടെ ദോഷവും. ഈ ഒരു സന്തോഷ വാർത്ത പിന്നെ നരകത്തിൻ്റെ ഫോട്ടോ കാണിച്ചു. ഈ നരകം കത്തിജ്വലിക്കുന്ന നരകം ഇങ്ങനെ കണ്ടിട്ട് വേജാറാവുമ്പോൾ, ഇത് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വീടായിരുന്നു, പക്ഷേ അള്ളാഹു നിനക്ക് പുറത്തു തന്ന് അതിൽ നിന്ന് നിന്നെ മാറ്റിയിരിക്കും. എന്നിട്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കാണിച്ചു. ആ സ്വർഗത്തിൻ്റെ നിയമത്തെ അങ്ങോട്ട് കണ്ടാൽ അയാൾക്ക് ഇത് നിനക്ക് ഒരുക്കപ്പെട്ട തീരുമാനിക്കപ്പെട്ട വീടാണ്. ആ കാണുന്ന നരകത്തിൽ നിന്ന് തന്നെ അള്ളാഹ് ഒഴിവാക്കി ഈ കാണുന്ന നിയമത്തുകൾ നിറഞ്ഞ സ്വർഗം നിനക്കല്ല അനുവദിച്ചിരിക്കുന്നു. ഇതായിട്ട് കേൾക്കുന്ന സമയത്ത് ഒരു മലക്ക് വന്ന് കൽബിലിങ്ങനെ അമർത്തിപ്പിടിക്കുന്ന ഇയാളെ സന്തോഷം കൊണ്ട് കൽബ് തെറിച്ചു പോകാതിരിക്കാൻ മലക്ക് അമർത്തിപ്പിടിക്കും. അത്രയും വലിയ സന്തോഷം മുഅ്മിനുണ്ടാകും. പഠിച്ചവനെ കൂടുതൽ നമ്മളാക്കി തരട്ടെ. തബാറക്ക സൂറത്ത് പതിവായി ഓതുന്ന ഒരു മനുഷ്യൻ, അത് രാത്രിയാണ് അതിൻ്റെ പ്രത്യേകമായ സുന്നത്ത് ഇശാമാരിവിൻ്റെ ഇടയിൽ എപ്പോൾ ഓതിയാലും. അങ്ങനെ ഓതുന്ന ഒരാൾ, അയാൾ മരിച്ച് അയാളെ ഖബറിൽ വച്ച്, അയാൾക്ക് ചില ദോഷങ്ങളും കേടുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ അയാളെ അദാബ് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു മലക്ക് വരും. മലക്ക് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് അയാൾ ഓതുന്ന അസ്സിയാമു അൽഖുർആനു യസ്ഫാനില്ലബദീനല്ല, അയാൾ ഓതാറുള്ള മുൽക്ക് സൂറത്ത് വന്നിട്ട് തടസ്സം പറയും, അങ്ങോട്ട് പോകരുത്. ആ മനുഷ്യനെ അദാബ് ചെയ്യാൻ പോകരുത്, അത് എൻ്റെ ആളാണ്, പതിവായി എന്നെ ഓതുന്ന ആളാണ്, അതുകൊണ്ട് അദാബ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സ് തടസ്സം പറയും. അപ്പോ മലക്ക് പറയും, നിന്റെ തടസ്സമൊന്നും എനിക്ക് സ്വീകാര്യമല്ല, ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ പോകുന്ന അടിമയാണ്, അതിന് മാറ്റം വരുത്താൻ മറ്റൊരാൾ പറഞ്ഞാലും എനിക്ക് സാധ്യമല്ല, ഞാൻ പോവുക തന്നെ ചെയ്യും. ഇനി അഥവാ ഞാൻ പോകരുതെങ്കിൽ നീ നേരിട്ട് എൻ്റെ റബ്ബിനോട് പറ, ഇയാളങ്ങോട്ട് വിടരുത്. അങ്ങനെ മുൽക്ക് സൂറത്ത് പറയും, പഠിച്ചവനെ, ഈ മയ്യത്ത് ഈ കവറിൽ കിടക്കുന്ന അടിമ എന്നെ പതിവായി ഓതുന്നൊരു മനുഷ്യനാണ്, അയാളെ ഉള്ളിൽ ഞാനുണ്ട്, അതുകൊണ്ട് അയാളെ നീ അദാബ് ചെയ്യരുത് ആദ്യം. പിന്നെ ഒന്നും കൂടി ഉറപ്പിച്ചു, അഥവാ ഈ മനുഷ്യനെ ഞാൻ അയാളെ ഉള്ളിലുള്ളപ്പോൾ അയാളെ നീ അദാബ് ചെയ്യുകയാണെങ്കിൽ എന്നെ ഖുർആനിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ടേക്കണം, ഞാൻ ഈ ഖുർആനിൽ നിൽക്കുന്നില്ല. അപ്പം അല്ല ചോദിക്കുക, അതെന്താ മുൽക്ക് അങ്ങനെ പറയാൻ? ഒന്നുമല്ല, ഞാൻ എൻ്റെ അന്യായം പറയാണ്, ഞാൻ അയാളെ ഉള്ളിലുള്ളപ്പോൾ അയാളെ അദാബ് ചെയ്താൽ ആ അദാബിന് ഞാനും പെട്ടില്ലേ, പിന്നെ എനിക്ക് നിൻ്റെ അടുക്കൽ എന്തൊരു വിലയാണ് ഉള്ളത്? ഒരു വിലയും ഇല്ലെങ്കിൽ ഞാൻ ഈ ഖുർആനിൽ നിൽക്കുന്ന എന്നെ എടുത്ത് പുറത്തേക്കണം. ഓ, നിനക്ക് അത്രയൊക്കെ നിർബന്ധമാണെങ്കിൽ നിൻ്റെ ആവശ്യം ഞാൻ പരിഗണിച്ചോളാം, ആ മനുഷ്യനെ അദാബിൽ നിന്ന് ഞാൻ നിനക്ക് വേണ്ടി ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്ക് ഉടനെ തിരിച്ചു പോകും. പിന്നെ ഈ മുൽക്ക് സൂറത്ത് സന്തോഷം കൊണ്ട് പോയിട്ട് അയാളെ നാ വായി ചുംബിച്ചുകൊണ്ട് പറയുന്നു, മർഹബ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് അയാളെ ചുംബിക്കും. രണ്ടാമത് മാറിലേക്കിറങ്ങി മാറി ചുംബിച്ചുകൊണ്ട് മർഹബ എന്ന് പറയും, പിന്നെ കാല് ചുംബിച്ചുകൊണ്ട്. ഇത്രയും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മുൽക്ക് അയാളോട്. പിന്നെ അയാൾക്ക് ഏതുവരെ അയാളെ സ്വർഗത്തിലേക്ക് കയറ്റി അയക്കുന്നത് വരെ ഈ മുൽക്ക് ഖബറിൻ്റെ അകത്തും മഷറിയിലും അവരോടൊപ്പം ഉണ്ടാകും. ഇതുപോലത്തെ ഒരു സഹായം എവിടെ കിട്ടാൻ? നമ്മളെ മക്കളൊക്കെ ദോശ രോഗമായാലും കറണ്ട് കൂടുതലായാലും ഗൾഫിലാണെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ പാറി പറന്നെത്ത് എന്ത് വിലയും കൊടുത്ത് വാപ്പൻ്റെ ജീവൻ രക്ഷിക്കാനവർ തയ്യാറാണ്. അവിടൊക്കെ അതൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പ്രിയപ്പെട്ട വാപ്പയാണ് മരിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം, മൂന്ന് അല്ലെങ്കിൽ 15-40 കഴിയുന്നതൊക്കെ ഒരുത്തൻ പറയും, എനിക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് ഈവിടുത്ത് പോകുന്നതൊക്കെ സംഗതികൾക്ക് അല്ലാണ്ടായി, ഇപ്പം പോയും പോകണമെന്ന് അയാൾ പോകും. മറ്റവൻ മറ്റൊരു കാരണം പറഞ്ഞ് അയാൾ പോയി. അങ്ങനെ എല്ലാ മക്കളും മറ്റൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് വാപ്പനെ കാത്തിരിക്കാനോ കവറിൻ്റെ അടുത്ത് ഓതാൻ കുത്തിരിക്കാനോ സാധിക്കേല, അവരൊക്കെ പോയി. പിന്നെ വരുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടോ ഒരു സിയാറത്ത് ചെയ്ത് പിന്നെ ഒരു പോകാനെ. ഇങ്ങനെയാണ് നമ്മൾ രാപ്പകൽ എല്ലാം തന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, അധ്വാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ നമ്മൾ ഇത്രയേ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ മരിച്ച്. അതേസമയത്ത് ഒരു 10 മിനിറ്റ് തബാറക്ക സൂറത്തോതാൻ നമ്മൾ ഉപയോഗിച്ചാൽ ആര് പോയാലും പോകാതെ ഈ 10 മിനിറ്റിൻ്റെ ഈ ഒരു ബന്ധം കൊണ്ട് ഈ തബാറക്ക സൂറത്ത്
ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഖബറിൽ പേടിക്കും, ആശ്വാസത്തിനും മൗഫിറത്തിനും വേണ്ടി നമ്മളോടുകൂടെ നിലകൊള്ളും എന്ന് നബീനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഓരോ ദിവസത്തിലും തബാറക്ക സൂറത്ത് ഓതാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമ്മൾ നീക്കി വെക്കും. മരിക്കേണ്ടാത്ത ആരും ഉണ്ടാവില്ല, ഖബറിൽ കിടക്കേണ്ടാത്തവരാരും ഉണ്ടാവില്ല. ഖബർ ഭയാനകമാണ്. സന്തോഷം ഒരു കൂട്ടർക്കുണ്ട്, കൊടുത്ത് നമ്മളാക്കി തരട്ടെ. ഒരു കൂട്ടർക്ക് ഭയാനകമായിരിക്കുന്ന അദാബിൻ്റെ സ്ഥല. അതൊക്കെ മനസ്സിലാക്കി തബാറക്ക സൂറത്ത് എല്ലാ രാത്രികളിലും ഒരു പ്രാവശ്യം ഓതി ആ ബന്ധം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഖബറിൽ അതിത്രയും ഫലപ്പെട്ട അസിയാമ. പിന്നെ അഫ്സല ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ, എൻ്റെ ഉമ്മത്തുകൾ ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും പോരിച്ചാലാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാഠം. അതുകൊണ്ട് പോനപ്പോഴും ഇങ്ങനെ ഒതുക്കി പറഞ്ഞൂടാ, ഒരു യാസീനോദാന നേരം കിട്ടുമോ ഒതുക്കിയൂടെ, വേഗം സ്പീഡിലൊരു യാസീൻ. അക്ഷരം തെറ്റാണ്, നമ്മൾ ദോഷം പൊറുക്കാനും ആക്റ്റിവത്ത് നന്നായി തീരാനും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടാനും നമ്മൾ ഏർപ്പാടിലും ജീവിതത്തിലൊക്കെ പഠിച്ചവും ബർക്കത്ത് തരാനും ആഫത്ത് മുസീബത്തുകൾ ഹുക്കൂമത്തിൻ്റെ ഷെറുകൾ ഇതൊക്കെ നമ്മൾ ഇന്ന് തട്ടി നീക്കപ്പെടാനും ഖബറും മഷ്റയും സലാമത്തിലായി കീടാൻ ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തരാനും മുസ്തഫ നബീൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കളുടെ പേരിൽ മാതാപിതാക്കൾക്ക് ഈ മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾക്ക് വേണ്ടി ഒരു യാസീൻ, യാസീനിൻ്റെ ബർക്കത്ത് കൊണ്ട് തേടിയ കാര്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ.